हाय, गुड मॉर्निंग चिल्ड्रन. लेट्स कंटिन्यू द स्टोरी. നമുക്കെന്തിയാം, നമ്മുടെ ദ മാജിക് റിംഗ് എന്ന് പറയുന്ന കഥയുടെ ബാക്കി ഭാഗം ഇന്ന് കേൾക്കാം അല്ലേ? ഓക്കേ, വാട്ട് അബിൻ ഡിഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗത്തില് അബിൻ എന്ത് ചെയ്തു എന്നാ നമുക്ക് മനസ്സിലായത്? യെസ്, അബിൻ felt pity for the fish. അല്ലേ? അബിന് ആ മീനിന്റെ അവസ്ഥ കണ്ടപ്പോ വല്ലാത്ത ദയ തോന്നി അല്ലേ മീനിനോട്? വാട്ട് അബിൻ ഡിഡ്, അബിൻ എന്താ ചെയ്തത്? യെസ് അബിൻ let it go. അബിൻ let the fish into the sea. എന്താണ്, അബിൻ ആ മീനിനെ ആ കടലിലേക്ക് തന്നെ വിട്ടു അല്ലേ, തിരിച്ച് വിട്ടു അല്ലേ മക്കളെ? യെസ്, വി നോ അബിൻസ് ഫാദർ ഹാസ് ഗോൺ ടു ഫെച്ച് ദ ബാസ്കറ്റ്. നമുക്കൊരു കാര്യം അറിയാം, എന്താണ്, അബിന്റെ അച്ഛൻ ആ കടലിൽ നിന്ന് പിടിച്ച ആ വലിയ മീനിനെ അബിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ മീനിനെ ആക്കാൻ വേണ്ടി വലിയൊരു കൊട്ട കിട്ടുമോ നോക്കി പോയതാണ് അല്ലേ? യെസ്. സോ വാട്ട് ഹാപ്പൻഡ് വെൻ ഹിസ് ഫാദർ കം ബാക്ക്? എന്റെ അച്ഛൻ തിരിച്ചു വരുമ്പോ എന്തായിരിക്കും അവിടെ സംഭവിക്കുക, സംഭവിച്ചിട്ടുണ്ടാവുക? ലെറ്റ് അസ് നോ. നമുക്ക് അറിയണ്ടേ? സോ എവരി വൺ ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്. യെസ് ടേക്ക് പേജ് നമ്പർ 74. 74 എടുക്കും, പേജ് നമ്പർ 74. 74 എടുക്കും. യെസ്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അവിടെ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? യെസ്, ഹു ഡു യു സീ ഇൻ ദ പിക്ചർ? ആരൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? യെസ്, അബിൻ ആൻഡ് ഹിസ് ഫാദർ. യെസ്, ലുക്ക് അറ്റ് ദ ഫാദേഴ്സ് ഫേസ്. നിങ്ങൾ ആ അച്ഛന്റെ മുഖം നോക്കൂ. വാട്ട് വാസ് ഹിസ് ഫേഷ്യൽ എക്സ്പ്രഷൻ? എന്താണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവം? എന്താണിപ്പോ? യെസ് ഹി വാസ് ആംഗ്രി അല്ലേ. എന്താണ്, അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ്. ദെൻ ഹി സേസ് സംതിങ് ടു അബിൻ. അബിനോട് എന്തോ പറയുന്നുണ്ട് അല്ലേ മക്കളെ? ദെൻ വാട്ട് അബിൻ ഡൂയിങ്? അബിൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്ന മക്കളെ പറയൂ. യെസ്, ഹി വെന്റ് എവേ. അവൻ എവിടേക്കോ പോവുകയാണ് അല്ലേ മക്കളെ? യെസ്, ലെറ്റ്സ് നോ വാട്ട് ഹാപ്പൻസ് ദർ. എന്താണ് സംഭവിച്ചത് നോക്കണ്ടേ? സോ എവരി വൺ റീഡ് ദാറ്റ് പാസേജ്. യെസ്, എവരി വൺ റീഡ് ഇറ്റ്, റീഡ് ഇറ്റ്, വായിച്ചോളൂ. ഓക്കേ, എവരിവൺ റീഡ് ഇറ്റ്, എല്ലാവരും വായിച്ചോ? സോ ഫാദർ വാസ് ഫ്യൂരിയസ് അല്ലേ. അച്ഛൻ ആകെ ദേഷ്യത്തിലാണ്, കോപാകുലനാണ്, രോഷാകുലനാണ്. ഹി ഷൗട്ടഡ് അബിൻ. എന്താണ്, അവനോട് ഉറക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. വാട്ട് ഹിസ് ഫാദർ സെഡ്? എന്താ അവരുടെ അച്ഛൻ പറഞ്ഞത്? യെസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എന്താ, എന്റെ കൺമുന്നിൽ നിന്ന് കടന്നു പോ അല്ലേ. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യുവർ ഓൺ അല്ലേ. എന്താണ്, എനിക്ക് നിന്നെ എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്, നീ എവിടേക്കെങ്കിലും കടന്നു പോക്കോ എന്ന് പറയാണ് ചെയ്തത് അല്ലേ. യെസ്, വാട്ട് അബിൻ ഡിഡ്? അബിൻ എന്താ ചെയ്തത്? അബിൻ എന്റെ അബിൻ എവിടേക്കോ പോയി അല്ലേ മക്കളെ. സോ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പാസേജ്? എന്താ മക്കളെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത? യെസ് ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ അല്ലേ മക്കളെ. ഇതെന്താണ്, ഇതൊരു സംഭാഷണം. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് അബിൻ അല്ലേ. നമ്മുടെ അബിനും അവന്റെ അച്ഛനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ പാസേജിൽ ഉള്ളത് അല്ലേ. സോ ലെറ്റ് അസ് റൈറ്റ് ദിസ് പാർട്ട് ഇൻ ദ ഫോം ഓഫ് എ കോൺവെർസേഷൻ. നമുക്ക് എന്ത് ചെയ്താലോ, ഈ ഭാഗത്തിനെ ഒരു സംഭാഷണമാക്കി എഴുതിയാലോ? ആർ യു റെഡി? തയ്യാറാണോ? യെസ്, ഓക്കെ. ദെൻ ഹു സ്പോക്ക് ഫസ്റ്റ്? ആരെ മക്കൾ ഇതിൽ ആദ്യം സംസാരിക്കേണ്ടത്? അപ്പോ ആരെ സംസാരിച്ചത്? യെസ്, ഫാദർ അല്ലേ. ഫാദർ സംസാരിച്ചത്? യെസ്. വാട്ട് ഹി സെഡ്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? യെസ്, ഹി ആസ്ക്ഡ് അബിൻ, ഒരു ചോദ്യം ചോദിക്കുന്നു അബിനോട് അല്ലേ. എന്താ ചോദിച്ചത്? വേർ ഈസ് ദ ഫിഷ്?
എന്താ ചോദിച്ചത്? ആ വേർ ഇസ് ദ ഫിഷ്, ആ മീൻ എവിടെ എന്നാണ് ചോദിച്ചത് അല്ലേ. സോ ദ ഫാദർ ആസ്ക്ഡ് അബിൻ വേർ ഇസ് ദ ഫിഷ്. യെസ് ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതാട്ടോ മക്കളെ നോക്കോളൂ. അപ്പൊ ഫാദർ ആണ് ആദ്യം സംസാരിച്ചത് അല്ലേ. ഫാദർ എന്താ ചോദിച്ചത് മക്കളെ? ആ യെസ് വേർ ഇസ് ദ ഫിഷ് അല്ലേ. വേർ ഇസ് ദ ഫിഷ്? യെസ് ഹി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, എന്താ ചോദിച്ചു അല്ലേ. ദെൻ വാട്ട് വാസ് അബിൻസ് റെസ്പോൺസ്? എന്തായിരുന്നു അബിന്റെ മറുപടി അപ്പോ? ആ യെസ് ഐ ലെറ്റ് ഇറ്റ് ഗോ. എന്താ പറഞ്ഞ അബിൻ? യെസ് ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ തിരിച്ചു പറഞ്ഞു വിട്ടു അല്ലേ. അബിൻ എന്താ പറഞ്ഞു മക്കളെ? യെസ് ഐ ലെറ്റ് ഇറ്റ് ഗോ അല്ലേ. മോശമായിട്ട് എഴുതാട്ടോ മക്കളെ നോക്കോളൂ. അബിൻ പറയാണ്, അബിൻ സെഡ് ആ യെസ് ഐ ലെറ്റ് ഇറ്റ് ഗോ അല്ലേ. ഞാൻ അതിനെ പറഞ്ഞു വിട്ടു, ഞാൻ അതിനെ പോകാൻ അനുവദിച്ചു എന്ന് പറയാണ് അല്ലേ. സോ ഫാദേഴ്സ് റെസ്പോൺസ്? അപ്പൊ എന്തായിരുന്നു അച്ഛന്റെ മറുപടി? യെസ് ഹി വാസ് ആംഗ്രി അല്ലേ. അച്ഛൻ ദേഷ്യം വന്നു. വാട്ട് ഹി സെഡ്? എന്താ അച്ഛൻ പറഞ്ഞത്? യു പ്ലീസ് ഫൈൻഡ് ദാറ്റ് സെന്റൻസ് ഇൻ യുവർ പാസേജ്. അച്ഛൻ പറഞ്ഞ വാചകം നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടെത്തു. വാട്ട് ഹി സെഡ്? ആ യെസ് ഹി ആസ്ക്ഡ് വാട്ട്. എന്താ ആദ്യം ചോദിച്ച്? ആ വാട്ട്? എന്ത്? എന്താ ചോദിച്ച്? ആർ യു ക്രേസി? എന്താ ചോദിച്ച്? ആർ യു ക്രേസി? നിനക്ക് എന്താ ഭ്രാന്തായോ, നിനക്ക് ബുദ്ധിയില്ലാണ്ടായോ എന്നാ ചോദിച്ചല്ലേ. എന്താ അച്ഛൻ ചോദിച്ചത്? ആദ്യം പറഞ്ഞു, അത് ചോദിച്ചു വാട്ട്, എന്ത്? എന്താ ചോദിച്ച്? ആർ യു ക്രേസി? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചു അല്ലേ. നമുക്ക് എഴുതാൻ മക്കളെ നോക്കോളൂ. ദ ഫാദർ ആസ്ക്ഡ് അബിൻ, ഫാദർ സെഡ് അബിൻ. എന്താ ചോദിച്ചത്? ആദ്യം ചോദിച്ചു വാട്ട്, എന്ത് അല്ലേ. എന്താ ചോദിച്ചത്? ആ യെസ് ആർ യു ക്രേസി അല്ലേ. ആർ യു ക്രേസി അല്ലേ. യെസ്. സോ വാട്ട് വാസ് അബിൻസ് റെസ്പോൺസ്? വാട്ട് വാസ് അബിൻസ് റെസ്പോൺസ്? അപ്പൊ എന്തായിരുന്നു അബിന്റെ മറുപടി? യെസ് അബിൻ സെഡ് ആ യു പ്ലീസ് ഫൈൻഡ് ദാറ്റ് കണ്ടെത്തു, ടെക്സ്റ്റ് കണ്ടെത്തു. അബിന്റെ മറുപടി എന്തായിരുന്നു? ആ യെസ് അബിൻ സെഡ് please father let it go. എന്താ പറഞ്ഞത്? ആ പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ. അച്ഛാ ദൈവ അച്ഛാ ദൈവായി അത് പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത് അല്ലേ. യെസ് അബിൻ സെഡ് അബിൻ എന്താ പറഞ്ഞ മക്കളെ? യെസ് പ്ലീസ് ഫാദർ അല്ലേ. യെസ് പ്ലീസ് ഫാദർ. യെസ് എന്താ പിന്നെ പറഞ്ഞത്? ആ let it go, അതിനെ പോകാൻ അനുവദിക്കൂ, പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത് അല്ലേ. സോ വാട്ട് ഹാപ്പൻ ടു ഫാദർ? എന്താ ഇപ്പോ ഇത് കേട്ടപ്പോ നമ്മുടെ അച്ഛന് സംഭവിച്ചത്? ആ യെസ് ഹി വാസ് ഫ്യൂരിയസ് അല്ലേ. എന്താണ്? അച്ഛന് കഠിനമായ ദേഷ്യം വന്നു അല്ലേ. വാട്ട് ഹി സെഡ്? യു പ്ലീസ് ഫൈൻഡ് ദാറ്റ്. എന്താ അച്ഛൻ പറഞ്ഞത് കണ്ടെത്തൂ ടെക്സ്റ്റ് നോക്കിയിട്ട്. യെസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എന്താ പറഞ്ഞത്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് അല്ലേ. എന്താ പറഞ്ഞത്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് അല്ലേ. എന്താ ഫാദർ പറഞ്ഞത്? യെസ് ഫാദർ സെഡ് എന്താ പറഞ്ഞത്? ആ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ് അല്ലേ. എന്റെ കണ്ണിൽ നിന്ന് കടന്നു പോ എന്നാണ് പറഞ്ഞത് അല്ലേ മക്കളെ. സോ it is a conversation, ഇതാണ് ആ സംഭാഷണം അല്ലേ മക്കളെ. യെസ് സോ എവരി വൺ ലുക്ക് അറ്റ് ദ ബോർഡ്, ഐ വിൽ റീഡ് ദാറ്റ്. ഞാൻ വന്ന് ബോർഡിലേക്ക് നോക്കി ഞാൻ വായിക്കട്ടെ മക്കളെ നോക്കോളൂ. ഫസ്റ്റ്, ഫാദർ വേർ ഇസ് ദ ഫിഷ്? അബിൻ ഐ ലെറ്റ് ഇറ്റ് ഗോ. ഫാദർ വാട്ട്? ആർ യു ക്രേസി? അബിൻ പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ. ഫാദർ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. Yes. Once more. Father, where is the fish? Abin, I let it go. Father, what? Are you crazy? Abin, please, father, let it go. Father, get out of my sight. So, this is a conversation. ഇതാണ് സംഭാഷണം. അപ്പോ യു പ്ലീസ് റൈറ്റ് ദിസ് കോൺവെർസേഷൻ യുവർ നോട്ട് ബുക്ക്. എന്ത് ചെയ്യണം? ഈ സംഭാഷണം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ വിൽ റീഡ് ദാറ്റ് പാസേജ്. നമുക്ക് എന്ത് ചെയ്യാം?
പാസേജ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. സോ എവരി വൺ ലിസൺ ടു ടെക്സ്റ്റ് ബുക്ക്, എല്ലാം ടെക്സ്റ്റ് ശ്രദ്ധിച്ചോളൂ മക്കളെ. പേജ് നമ്പർ 74, 74 കേട്ടോ. തലക്കെട്ട് വായിക്കാം, ഹെഡിങ് ദ ഫ്യൂറിയസ് ഫാദർ. ഫാദർ കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാസ്കറ്റ്. വേർ ഇസ് ദ ഫിഷ്? ഹി ആസ്ക്ഡ്. ഐ ലെറ്റ് ഇറ്റ് ഗോ. വാട്ട്? ആർ യു ക്രേസി? ഫാദർ റേസ്ഡ് ഹിസ് വോയിസ്. പ്ലീസ് ഫാദർ, let it go, Abin said. Father was furious. Get out of my sight. I don't want to set my eyes on you anymore, he shouted. Clear? Okay, listen once more. Onnodi shradhikkada makale nokkulu. Heading, the furious father. Father came back with a big basket. Where is the fish? He asked. I let it go. What? Are you crazy? Father raised his voice. Please, father, let it go, Abin said. Father was furious. Get out of my sight. I don't want to set my eyes on you anymore, he shouted. Clear? Okay. Then, let's see the meaning. Yendiyam, passenger artonu no. Kalle makale. Heading, the furious father. The furious and orna, rosha gule naya, koba gule naya. Kato, father nanachya namkariya. Father came back with a big basket. Apo, namla abinda achche, uri valiya kuttayu vayi tarnati achche. ചോദിച്ചു, വേർ ഇസ് ദ ഫിഷ്? ഹി ആസ്ക്ഡ്. ചോദിച്ചത് വേർ ഇസ് ദ ഫിഷ്, ആ മീൻ എവിടെ എന്ന് ചോദിച്ചു അല്ലേ. അവനെന്താ പറഞ്ഞത്? ഐ ലെറ്റ് ഇറ്റ് ഗോ. എന്താ പറഞ്ഞത്? ഞാൻ അതിനെ പോകാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് കേട്ടപ്പോ അച്ഛൻ എന്താ പറയണത്? വാട്ട്? ആർ യു ക്രേസി? ഫാദർ റേസ്ഡ് ഹിസ് വോയിസ്. എന്താ ചോദിച്ച ആദ്യം? വാട്ട്? എന്ത്? Are you crazy? നിനക്കെന്താ, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പോ നമ്മുടെ അബിൻ എന്താ പറഞ്ഞത്? പ്ലീസ് ഫാദർ, ലെറ്റ് ഇറ്റ് ഗോ, അബിൻ സെറ്റ്. എന്താ അബിൻ പറഞ്ഞത്? ഫാദർ, അച്ഛ ദയവായി എന്ത് ചെയ്തോട്ടെ, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ. ഇതിനോട് കേട്ടപ്പോ ഫാദർ വാസ് ഫ്യൂരിയസ്. ഒരിക്കലും നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് അവനോട്. നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വാക്കുകൾ അർത്ഥം നോക്കാം. ഫസ്റ്റ് വേർഡ് ഫ്യൂരിയസ്. ഫ്യൂരിയസ് എന്താണ്? കോപാകുലനായ അല്ലെങ്കിൽ രോഷാകുലനായ എന്നൊക്കെ അല്ലേ. പിന്നെ ക്രേസി, ക്രേസി എന്ന ഭ്രാന്ത്, ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ ഭ്രാന്തനായ എന്നൊക്കെ കേട്ടോ. റേസ്ഡ് എന്ന ഉയർത്തുക, വോയിസ് എന്ന ശബ്ദം അല്ലേ. പിന്നെ ഇതില് അതന്നെ ഉള്ളു. സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇതിൽ പുതിയ വാക്കുകളും ബാക്കി നമുക്ക് അറിയുന്നത് അല്ലേ. ഒന്ന് എഴുതാം. ഓക്കെ, എഴുതിയിട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് എഴുതിയിട്ട് വായിക്കാം അല്ലേ. ഓക്കെ, ചിൽഡ്രൻ ഒരു കേട്ടപ്പോൾ ഓടിച്ച് നോക്കൂ. ഫ്യൂരിയസ് കോപാകുലനായ, ക്രേസി ഭ്രാന്തുള്ള, റേസ്ഡ് ഉയർത്തി, വോയിസ് എന്ന ശബ്ദം, സൈറ്റ് എന്നാൽ കാഴ്ച എന്ന് നോക്കാം. ഫ്യൂരിയസ് കോപാകുലനായ, ക്രേസി എന്ന ഭ്രാന്തുള്ള, റേസ്ഡ് എന്ന ഉയർത്തി, വോയിസ് ശബ്ദം, സൈറ്റ് കാഴ്ച. അപ്പോ ഇതാണ് ഈ പ്രഭാഷണത്തിലെ പുതിയതായിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥം. ഓക്കെ, സോ ദ ഫാദർ വാസ് ഫ്യൂരിയസ് ആൻഡ് ഹി ഷൗട്ടഡ്.
said, yes, get out of my sight. I don't want to see you. Le, ente kannil ninnu nadannu pokko, enikku ninne kaananda ennu parannu makale. So Abin walked away. Abin idu kettappo enthu cheythu, nadannu Abin nadannu ividekku. Let's see what happens next. ഇതൊക്കെ സംഭവിച്ചു നോക്കട്ടെ. സോ എവരിവൺ ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക്. എല്ലാ ടെക്സ്റ്റ് എടുത്തോ. എവരിവൺ ടേക്ക് പേജ് നമ്പർ 75, 75. ടേക്ക് പേജ് നമ്പർ 75, 75. യെസ്. ആൻഡ് ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ. യെസ്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ചിത്രത്തിൽ എന്താ കാണുന്നത്? യെസ്. ആ യെസ്, ദ ഫിഷ് ആൻഡ് അബി. അല്ലേ, മീനിനെയും അബിനെയും കാണുന്നുണ്ട് അല്ലേ. Look at Abin's face. Abin mukham nokku. Is he sad? Onaga vishamathilano? No, he was surprised. Alle avan adbhuthathilanu. Adbhuthapettirikkana alle avante mukham nokku endanu adbhuthamana avante mukhathu kaanunnathu alle. Look at the fish. Aa meene nokku. Ah yes. Yes, there's something in his in that in its hand, in its mouth. Alle, something in its mouth. അതിന് വായോ സാധനം അല്ലേ. യെസ്, ലെറ്റ്സ് സീ വാട്ട് ഇസ് ദാറ്റ്. എന്താ നമുക്ക് നോക്കാം. സോ എവരിവൺ റീഡ് ദാറ്റ് പാസേജ്. പാസേജ് വായിച്ചോളൂ. യെസ്, റീഡ് ഇറ്റ്. റീഡ് ദാറ്റ് പാസേജ്. ഓക്കേ, എവരിവൺ റീഡ് ഇറ്റ്. എവരിവൺ റീഡ് ഇറ്റ്. എന്താ വായിച്ചോ. സോ വാട്ട് ഹാപ്പൻസ്? എന്താണ് സംഭവിച്ചത്? Yes, the fish returned to Abin. Indane avana kadalilekku vitta meen ediyana avante edikkana tirichu veru namukle. And it gave a magic ring to Abin. Adu ediyana oru maandrika moodiram avanu kodukku alle. Then what he said, endha parayunnada adu? Ah yes, you rub it and see what happens. Le, yenu ulakke adu endha sambhavikkunnathu ennu kaana ennu parayana le. Adu endha parannathu? Yes, you use if you need it. Endanu nikkendilu avashyam varumba mathrame endiya paadu idine upayogikkan paadu ennu parayana le. Alle, yes. Ini marsham diya passage nu vaikkatta magale. Okay. Listen to your text. Your text is going to be heading gratitude. Go gratitude. What shall I do now? Abin had no idea. He sat on the shore, looking at the boats sailing away. Thank you for saving my life. He heard a voice from the sea. Who is that? Abin looked around in surprise. Abin could not believe his eyes. Can a fish speak? He stood on the shore like a statue. Dear boy, I will never forget your kindness. The fish said, take this. This is a magic ring. Rub it and see what it can do. Use this only when you are in need. The fish came near Abin and opened its mouth. There was a beautiful ring in its mouth. Abin took the ring and the fish swam back to the sea. Clear? Okay, listen one. Onnu shradhikkanam. Namma shodhi vaikkam. Heading gratitude. What shall I do now? Abin had no idea. He sat on the shore looking at the boats sailing away. Thank you for saving my life. He heard a voice from the sea. Who is that? Abin looked around in surprise. Abin could not believe his eyes. Can a fish speak?
on the shore like a statue. Dear boy, I will never forget your kindness, the fish said. Take this. This is a magic ring. Rub it and see what it can do. Use this only when you are in need. The fish came near Abin and opened its mouth. There was a beautiful ring in its mouth. Abin took the ring and the fish swam back to the sea. Yes, then let's see the meaning in the yarn. As in the guru, heading gratitude. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി നന്ദി അറിയിക്കുക നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് കേട്ടോ മക്കൾ നോക്കൂ നമ്മുടെ അഭിനയ അവൻ്റെ അച്ഛൻ എനിക്ക് കാണണ്ട ആരും പറഞ്ഞത് പറഞ്ഞയച്ചുല്ലേ അങ്ങനെ നടന്നു ചെത്തിയപ്പോ അവൻ ചിന്തിക്കുകയാണ് What shall I do now? അഭിൻ ഹാഡ് നോ ഐഡിയ അഭിൻ ചിന്തിക്കുകയാണ് മനസ്സിൽ What shall I do now? ഇനി എന്താ ചെയ്യാന്ന് ചിന്തിക്കുക അബിൻ ഹാഡ് നോ ഐഡിയ അബിൻ ഒരു ആശയവും മനസ്സിൽ തോന്നുന്നില്ല എന്താ ചെയ്ത മക്കളെ ഹി സാറ്റ് ഓൺ ദ ഷോർ ലുക്കിംഗ് അറ്റ് ദ ബോട്സ് സെയിലിംഗ് അവേ എന്താ ചെയ്തത് ഹി സാറ്റ് ഓൺ ദ ഷോർ അവനാ തീരക്കടൽ തീരത്ത് അവൻ നിന്നു ലുക്കിംഗ് അറ്റ് ദ ബോട്സ് സെയിലിംഗ് അവേ കടലിലൂടെ നമ്മുടെ തോണി ബോട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നോക്കി അവൻ ഇങ്ങനെ ഇരുന്നു അവിടെ പെട്ടെന്നാണ് അവനൊരു ശബ്ദം കേട്ടത് എന്തായിരുന്നു അത് താങ്ക് യു ഫോർ സേവിംഗ് മൈ ലൈഫ് ഹി ഹേർഡ് എ വോയ്സ് ഫ്രം ദ സീ എന്താണ് ഹി ഹേർഡ് എ വോയ്സ് ഫ്രം ദ സീ കടലിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടത് എന്തായിരുന്നു അത് താങ്ക് യു ഫോർ സേവിംഗ് മൈ ലൈഫ് എന്താ താങ്ക് യു നിനക്ക് നന്ദി എന്തിന് ഫോർ സേവിംഗ് മൈ ലൈഫ് എന്റെ ജീവൻ രക്ഷിച്ചതിന് നിനക്ക് നന്ദി എന്ന ഒരു വാക്കാണ് അവൻ എന്ത് ചെയ്തത് കടലിൽ നിന്ന് കേട്ടത് കേട്ടത് അവൻ വിചാരിക്കുകയാണ് ഹൂ ഇസ് ദാറ്റ് എന്താ വിചാരിച്ച് ഹൂ ഇസ് ദാറ്റ് ആരാണത് എന്ന് വിചാരിക്കുകയാണ് എന്നിട്ടോ അബിൻ looked around in surprise nanu abin chuttu ingane nokki surprise alla adbhutathode chuttu nokki endana aarana ennu ariyanulla aakamshayode avan enthi chuttu ingane nokki thanna avane sambhavam manasilayitto manasilayappo endha abin could not believe his eyes endha abin could not believe his eyes believe enna vishwasikka could not believe enna വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവനവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ എന്റെ അർത്ഥം എന്താ അവന കണ്ട കാഴ്ച അത് ശരിയാണോ എന്ന് അവന് തോന്നിപ്പോയി എന്നാണ് കേട്ടോ മക്കളെ എന്തായിരുന്നത് നോക്കുമ്പോൾ താഴെ ക്യാൻ എ ഫിഷ് സ്പീക്ക് ഹി സ്റ്റുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു അതാണ് അവൻ അവനോട് ഇന്നലെ ചോദിക്കുകയാണ് ക്യാൻ A fish speak. The meaning is, one meaning is samsarikyan kadiyo. Ini chodiyan. Ito, he stood on the shore like a statue. Statue is a pratima. Sudara nikka. Avana, thirathu oru pratima pole. Ananga pachade, onnum cheyyan pachade. Athishayapettu andaal chindikkayanu. ചോദിച്ചത് ആരാ പറഞ്ഞത് ആരാണ് മീനായിരുന്നു അല്ലേ മീനാണ് അവരോട് സംസാരിച്ചത് അവൻ വിചാരിക്കാണ് മീനിന് സംസാരിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കാതെ വിചാരിക്കാണ് കണ്ടിട്ട് അവൻ ആകെ അത്ഭുത സ്തബ്ധനായില്ലേ വീണ്ടും നമ്മുടെ മീൻ സംസാരിക്കാൻ തുടങ്ങി എന്താ പറയണ് ഡിയർ ബോയ് ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നെസ് ദ ഫിഷ് സെഡ് മീൻ വീണ്ടും സംസാരിക്കാണ് എന്താ പറഞ്ഞത് Dear boy, എന്റെ പ്രിയപ്പെട്ട കുട്ടി ഐ വിൽ നെവർ ഫോർഗെറ്റ് ഫോർഗെറ്റ് ചെയ്യാൻ മറക്കുക ഐ വിൽ നെവർ ഫോർഗെറ്റ് ഒരിക്കലും മറക്കില്ല യുവർ കൈൻഡ്നെസ് നിന്റെ ദയ നീ എന്നോട് കാണിച്ച ദയ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അവൻ
നീ നിന്നോട് പറയാണ്. എന്നിട്ട് പിന്നെ എന്താ ചെയ്ത മക്കളെ, പിന്നെ പറയാണ്, ടേക്ക് ദിസ്, ദിസ് ഈസ് എ മാജിക് റിംഗ്. എന്താണ് ടേക്ക് ദിസ്? എന്താ ഒരു സാധനം കൊടുത്തിട്ട് പറയണ, ഇത് എടുത്തോളൂ എന്ന് പറയും. എന്തായിരുന്നു അത്? ദിസ് ഈസ് എ മാജിക് റിംഗ്. എന്താണ്? ഇതൊരു മാന്ത്രിക മോതിരമാണ്, ഇത് എന്ത് ചെയ്യൂ, ഇത് നീ എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെ പറയാണ്, rub it and see what it can do. Rub it and then see what it can do. എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരാ എന്ന് നീ ഒന്ന് കാണുക എന്ന് അവനോട് പറയാം. നിർത്തിയിട്ട് ഇനി പറയട്ടോ, ഇനി പറയാണ്, യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. എന്താണ്? യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. എന്താ യൂസ് ദിസ്? ഇത് ഉപയോഗിച്ചു എപ്പോ? ഓൺലി യു ആർ ഇൻ നീഡ്. എന്ന ആവശ്യം, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ, അത്യാവശ്യം വരുമ്പോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നീ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അത്യാവശ്യം വരുമ്പോ നീ ഇത് ഉപയോഗിച്ചോളൂ എന്ന് നീ അവനോട് പറയും. The fish came near Abin and opened its mouth. അങ്ങനെ പറഞ്ഞുകൊണ്ട് the fish came near Abin. എന്താ ആ മീൻ അബിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ടോ and opened its mouth, അതിന്റെ വായ തുറന്നു പിടിച്ചു. എന്താണ് വായിൽ കണ്ടത്? There was a beautiful ring in its mouth. എന്താ വായിൽ കണ്ടത്? A beautiful ring. റിംഗ് എന്ന് പറഞ്ഞാൽ മോതിരം അല്ലേ? ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് മനോഹരമായ, മനോഹരമായ ഒരു മോതിരമാണ് അതിന്റെ വായില് കണ്ടത്. Abin took the ring. അവനെന്ത് ചെയ്തു? അവൻ അവന്റെ വായിൽ നിന്ന് മീനിന്റെ വായിൽ നിന്ന് മോതിരം എടുത്തു. എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്തു? The fish swam back to the sea. എടുത്തുടനെ എന്ത് ചെയ്തു? ആ മീൻ കടലിലേക്ക് തന്നെ നീന്തി. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അർത്ഥം, വാക്കുതിന്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സില് കേട്ടോ. ഇത്ര എടുക്കുന്നുള്ളൂ ഈ ഭാഗം. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അത് വായിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. പിന്നെ അതിൽ ഈ വാക്കുകള് എഴുതിയ വാക്കുകൾ എഴുതുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ മക്കളെ. ബൈ.